ബി ജെ പി യെ മാതൃകയാക്കാനൊടുങ്ങി സി പി എം സർക്കാരിനെ പ്രതിരോധിക്കാനും ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനും മുന്നിട്ടിറങ്ങാൻ പാർട്ടി എം എൽ എ മാർക്ക് സി പി എം നിർദ്ദേശം വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ബി ജെ പി പ്രചരിപ്പിക്കും പോലെ സംസ്ഥാനത്തിലെ നേട്ടങ്ങളും എം എൽ എ മാർ പ്രചരിപ്പിക്കണമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ സി പി എം എം എൽ എ മാരുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇത് വലിയ വിവാദമായിരിക്കുകയാണ് എന്തായാലും ബി ജെ പിയെ മാതൃകയാക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ സി പി എം സി പി എം എം എൽ എ മാരുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ ഇവയാണ് സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ഏറ്റവും അധികം കഴിയുന്നത് എം എൽ എ മാർക്കാണ് എന്നാൽ പാർട്ടി എം എൽ എ മാർ ആത്മാർത്ഥമായി ഇത് എന്ന സംശയമാണ് സി പി എം നേതൃത്വത്തിന് എം എൽ എ മാർ സമൂഹ മാധ്യമങ്ങളിൽ കൂടി സജീവമാകണം അതുവഴി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കണം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ബി ജെ പി നേതാക്കൾ പ്രചരിപ്പിക്കുന്നത് ഉദാഹരണമായി പറഞ്ഞാണ് കോടിയേരി എം എൽ എമാരെ പഠിപ്പിച്ചത് നേട്ടങ്ങളിൽ മാത്രമല്ല പ്രതിസന്ധികളിൽ സർക്കാരിനെ പ്രതിരോധിക്കാനുള്ള ബാധ്യതയും എം എൽ എ മാർക്കുണ്ട് ലൈഫ് പദ്ധതി പോലുള്ള വിവാദങ്ങളിൽ വിമർശനമുയരുമ്പോൾ മൗനം പാലിക്കരുത് ലൈഫ് പദ്ധതി എന്തെന്നും അതിലൂടെ സർക്കാർ നൽകിയ വലിയ സഹായങ്ങളും എണ്ണിപ്പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ വിജയത്തിന് എം എൽ എ മാർക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് റോഡുകളുടെ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എം എൽ എ മാർ മുൻകൈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാകണം ഇനിയുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായാണ് പാർട്ടി എം യോഗം വിളിക്കുന്നത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനായിരുന്നു യോഗം നടന്നത് കോടിയേരി ബാലകൃഷ്ണന് പുറമെ സംസ്ഥാന സെക്രട്ടറി അംഗം പി രാജീവും യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതേസമയം ശിവശങ്കറിനെ കൈയൊഴിഞ്ഞുകൊണ്ട് സർക്കാരിനെ പിന്തുണയ്ക്കാനാണ് എം എൽ എമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ശിവശങ്കറിനെ കൈയൊഴിയുന്നു മന്ത്രിമാർ ഓരോരുത്തരായി ശിവശങ്കറിന്റെ കുറ്റങ്ങൾ പേരൊപ്പിച്ചു കാണിക്കുകയാണ് ഏറ്റവും ഒടുവിൽ വൈദ്യുതി മന്ത്രി എ കെ ബാലനാണ് ശിവശങ്കറിനെ തള്ളിപ്പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലായി ഓരോരുത്തരായി ശിവശങ്കറിനെ കൈയൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേരള ജനത കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ട് ചിരിക്കല്ലാതെ എന്ത് ചെയ്യാൻ കേരളം ഇപ്പോൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ നാലര വർഷമായി ശിവശങ്കരൻ നല്ലവനായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശ്വസനും അഭിമാന സ്തംഭവുമൊക്കെയായിരുന്നു ശിവശങ്കരൻ എന്നാൽ സ്വപ്ന എന്ന സുന്ദരി ഒന്ന് വിചാരിച്ചപ്പോൾ എല്ലാം കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ മാറുകയായിരുന്നു ശിവശങ്കർ ദുർഗന്ധമായിരിക്കുന്നു എന്ന മന്ത്രി സുധാകരൻ കടുത്ത വഞ്ചകൻ എന്ന മന്ത്രി കടകംപള്ളി സമാനമായ ായവുമായി മന്ത്രി തോമസ് ഐസക്കും ഇപ്പോഴിതാ മന്ത്രി എ കെ ബാലനും ശിവശങ്കറിനെ തള്ളിപ്പറയുന്നു ഇതിൽ നില്ല മനസ്സിലാക്കേണ്ടത് എൻ എയുടെ കുരുക്ക് മുറുകി കഴിഞ്ഞുവെന്നാണ് കേരളത്തിലെ സി പി എമ്മിന് സംസ്ഥാന ഭരണത്തിൽ യാതൊരു നിയന്ത്രണവുമില്ല എന്ന ഈ സംഭവ വികാസങ്ങളോടെ വ്യക്തമായിരിക്കുകയാണ്